ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 6-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ കൂടി തമിഴ്നാട് തുറന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് 3 ഷട്ടറുകളും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് 3 ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു. ആകെ സെക്കൻഡിൽ 1870 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് വിടുന്നത്. ആകെയുള്ള 13 സ്പിൽവേ ഷട്ടറുകളിൽ 10 എണ്ണമാണ് നിലവിൽ ഉയർത്തിയിട്ടുള്ളത്. നിലവിൽ 137.60 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സെക്കൻഡിൽ 6200 ഘനയടി വെള്ളമാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ടണൽ വഴി സെക്കൻഡിൽ 2166 ഘനയടി വെള്ളവും തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ആവശ്യമായ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് എന്നും കലക്ടർ ഷീബ ജോർജ് അറിയിച്ചു. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ പരക്കെ മഴ കുറഞ്ഞിട്ടുണ്ട്. റെഡ് അലർട്ട് പിൻവലിച്ചു. 8 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ എവിടെയും ഓറഞ്ച് അലർട്ടും ഇല്ല. നിലവിൽ 8-ാം തീയതി വരെ കനത്ത മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ 6-ാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ആലപ്പുഴയിൽ അവധിയാണ്. കാലാവസ്ഥ കെടുതിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓഗസ്റ്റ് 6 അവധിയായിരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ജില്ലാ കലക്ടറുമായ ദിവ്യ SIR അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി തന്നെയായിരിക്കും. KSRTCയിൽ ഡീസൽ പ്രതിസന്ധിയെ തുടർന്ന് നാളെയും മറ്റന്നാളും നിരവധി സർവീസുകൾ വെട്ടിക്കുറച്ചു. നാളെ 25% ഓർഡിനറി സർവീസ് മാത്രമായിരിക്കും. ഞായറാഴ്ച ദിവസം ഓർഡിനറി സർവീസുകൾ തീരെ ഉണ്ടാകുകയില്ല. സംസ്ഥാനത്ത് മുഹറം അവധി തിങ്കളാഴ്ചയിൽ നിന്നും ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയതായി സർക്കാർ അറിയിച്ചു. ഹിജ്റ കലണ്ടർ പ്രകാരം മുഹറം 10 ചൊവ്വാഴ്ച ആയതിനാലാണ് അവധി മാറ്റിയത്. ഇതുപ്രകാരം തിങ്കളാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നേരത്തെ തിങ്കളാഴ്ചയായിരുന്നു മുഹറം 10 അവധി പ്രഖ്യാപിച്ചിരുന്നത്. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് അവധി പുനർനിശ്ചയിച്ചത്. അപ്പോൾ ഓഗസ്റ്റ് 8 അവധി ഓഗസ്റ്റ് 9 മാറ്റിയിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ പൊതുമേഖല ബാങ്കുകൾ, സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ചൊവ്വാഴ്ച അവധിയായിരിക്കും. സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്കും ഈ 9-ാം തീയതി അവധിയായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ ക്ഷേമ ഏകോപന സമിതിയാണ് തിരുവനന്തപുരത്ത് ഈ കാര്യം അറിയിച്ചത്. സർക്കാർ അവധി മാറ്റിയതോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെയും അവധി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. പൊതുജനാരോഗ്യ സംരക്ഷണ പദ്ധതിയിലെ സുപ്രധാന ഒന്നാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ്. ഇപ്പോൾ സ്വമേധയാ പുതുതായി പണം കൊടുത്തോ അല്ലാതെയോ ഈ പദ്ധതിയിലേക്ക് ആർക്കും ചേരാൻ കഴിയില്ല. സഹായം ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് BPL കുടുംബത്തിലെ എല്ലാവർക്കും APL വിഭാഗത്തിൽപ്പെട്ട 3 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനം ഉള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന സഹായം ലഭിക്കും. ഇതിൽ വൃക്കരോഗികൾക്ക് 3 ലക്ഷം രൂപയുടെ സഹായവും മറ്റുള്ളവർക്ക് 2 ലക്ഷം രൂപയുടെ സഹായവുമാണ് ലഭിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് നിർദ്ദിഷ്ട രേഖകൾക്കൊപ്പം രോഗിയുടെ റേഷൻ കാർഡുള്ള ജില്ലയിലെ ഭാഗ്യക്കുറി ഓഫീസർക്കു നൽകാം. ഇതിൽ നിന്നും അർഹരായവരെ ജില്ലാതല സമിതി സംസ്ഥാന സമിതിക്ക് ശുപാർശ ചെയ്യും. ഈ സമിതി അംഗീകരിച്ച ശേഷം തുക ആശുപത്രി അധികൃതർക്ക് കൈമാറും. റേഷൻ കാർഡിൻ്റെ പകർപ്പ് ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻസ് ഡിച്ചർ, രോഗിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, രോഗിയുടെ കുടുംബങ്ങൾക്കൊപ്പം വീടിൻ്റെ മുന്നിൽ നിന്നും വീട് മുഴുവനായും കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ചിത്രം, ഇത്രയും രേഖകളാണ് വേണ്ടത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത്. വൃക്ക മാറ്റിവെക്കുന്നതിന് 3 ലക്ഷം രൂപയും ലഭിക്കും. കഴിഞ്ഞ മാർച്ചിൽ 2023 മാർച്ച് വരെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി നീട്ടിയിരുന്നു. കാരുണ്യ ലോട്ടറി മുഖേനയാണ് ഇതിനാവശ്യമായ തുക കണ്ടെത്തുന്നത്. 20 കോടി രൂപ ധനമന്ത്രി KN ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. 2022-23 ഇതുവരെ 44 കോടി രൂപയാണ് ധനവകുപ്പ് ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുള്ളത്.
മറ്റൊരു അറിയിപ്പ്, കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 3 മാസത്തെ കുടിശ്ശിക ഓണത്തോടനുബന്ധിച്ച് ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ ഇതുവരെ അത് ലഭിച്ചതായിട്ടുള്ള സൂചന ലഭിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും ആ ഒരു തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. തുക ലഭിച്ചിട്ടില്ലെങ്കിൽ ഓണത്തിന് മുമ്പ് അത് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഓണത്തിനും ഇത്തരത്തിൽ കുടിശ്ശികയിൽ നിന്ന് 3 മാസത്തെ തുക 4,800 രൂപ ഇങ്ങനെ വിതരണം ചെയ്തിരുന്നു. സാമൂസുരക്ഷാ പെൻഷൻ വിതരണം ഇനി 2 മാസത്തെ എന്നതാണ് ഉണ്ടാകുക. അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എന്ത് അറിയിപ്പ് വന്നാലും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, പലിശ നിരക്ക് വീണ്ടും റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചു. ഇത് വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്കും മറ്റു EMI അടക്കുന്ന ആളുകൾക്കും വലിയ തിരിച്ചടിയാകും. മാസാമാസമുള്ള അടവിൻ്റെ നിരക്ക് ഇനി വർദ്ധിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 120 രൂപ വർദ്ധിച്ച് 38,120 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 4,765 രൂപയുമായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.